പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള എൻജിഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്കിന് മുമ്പിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം പിൻവലിച്ചു. 11:30 ശമ്പള വിതരണത്തിനുള്ള തുക ധനകാര്യ വകുപ്പ് അനുവദിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കാത്ത ജീവനക്കാർക്ക് ബീംസ് മുഖേനയാണ് ശമ്പള വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായി 52 കോടി രൂപ കേരള സർക്കാർ ബജറ്റിൽ പ്രൊവിഷനായി ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ ഇതുവരെയും 23 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി തുക ലഭ്യമാക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ധനകാര്യ വകുപ്പിൽ നിന്നും തുക ലഭ്യമായില്ല. 14-ാം തീയതിയായിട്ടും തുടർ നടപടികളൊന്നും കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ചാണ് എൻജിഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഇവിടെ അധികാരികളുടെ മുമ്പിൽ ഈ സമരം തുടരുമെന്നുമുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സഖാക്കളും വളരെ ഊർജ്ജസ്വലമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സമരം തുടരുന്നതിനിടയിൽ 11:30 ശമ്പള വിതരണത്തിനുള്ള തുക ധനകാര്യ വകുപ്പ് അനുവദിക്കുകയും തുടർന്നുള്ള മാസങ്ങളിൽ ശമ്പള വിതരണം മുടങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചതായും വിവരം ലഭിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.